മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് വേണ്ടി പാർട്ടി പത്രവും സി എം ആർ എൽ വീണയ്ക്ക് പണം നൽകിയത് സുതാര്യമായെന്നും കൈപ്പറ്റിയ പണത്തിന് നികുതി അടച്ചിട്ടുണ്ട് എന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പറയുന്നു. വീണയുടെ ഭാഗം കേൾക്കാതെയാണ് ഉത്തരവ്. വീണയ്ക്ക് സാമാന്യനീതി നിഷേധിക്കപ്പെട്ടു. വിജിലൻസ് അന്വേഷണം വേണം എന്നത് യാഥാർത്ഥ്യബോധത്തിന് നിരക്കാത്തതാണ് എന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പറയുന്നു. വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ ചോദ്യം തന്നെയാണ് മാത്യുക്കുഴ നാടൻ ആവർത്തിച്ച് ഉന്നയിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്ത് നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നോ വീണ വിജയന്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നോ ഒന്നും ഇത്തരത്തിലൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. അഭിലാഷ്, വീണ വിജയന് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് ദേശാഭിമാനി പറയുമ്പോൾ അതിന് മറ്റൊരു തലമുണ്ട്. കാരണം പാർട്ടി നേതാക്കളുടെ കുടുംബാംഗങ്ങൾ, പാർട്ടി നേതാക്കളുടെ മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, മറ്റു ബന്ധുക്കളാകട്ടെ, അവർക്കെതിരെ ഇത്തരം ഒരു ആരോപണം അല്ലെങ്കിൽ അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും സി പി എം നേതൃത്വം ആ വിഷയത്തിൽ ആ രീതിയിൽ നേരത്തെ പ്രതികരിച്ചിട്ടില്ല. അതിന് കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരി ഈ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ പിന്നീട് അത് മയക്കുമരുന്ന് കേസായി മാറ്റപ്പെടുന്നു. അത്തരം കേസിൽ മാസങ്ങളോളം ജയിലിൽ കിടന്നപ്പോൾ അന്ന് സംരക്ഷണ കവചവുമായി ഒരു സി പി എം നേതാവും എത്തിയിരുന്നില്ല. കോടിയേരി ബാലകൃഷ്ണൻ പോലും ബിനീഷ് കുറ്റം ചെയ്തെങ്കിൽ അത് ആ നടപടികൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അന്ന് ബിനീഷിന് ലഭിക്കാത്ത ഒരു ആനുകൂല്യം, കോടിയേരി ബാലകൃഷ്ണൻ നൽകാത്ത ഒരു പ്രിവിലേജ്, പരിഗണന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും സി പി എം നൽകുന്നു എന്നുള്ളത് തികച്ചും അസാധാരണമാണ്. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വീണ വിജയന് സംരക്ഷണ കവചമൊരുക്കി വാർത്താക്കുറിപ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ പാർട്ടി മുഖപത്രവും അത്തരമൊരു സംരക്ഷണ വലയം തീർക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ, മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. സി പി എമ്മിൻ്റെ തികച്ചും അസാധാരണമായ ഒരു നടപടിക്രമമാണ്, കേട്ടുകേൾവിയില്ലാത്ത നടപടിക്രമമാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം പാർട്ടി മുഖപത്രം ആ രീതിയിൽ വീണ വിജയനെ സംരക്ഷിച്ച് രംഗത്ത് വന്നിരുന്നില്ല. ഇതുവരെയും അവരെ ഈ അവർക്കെതിരെ ആക്രമണം നടക്കുന്നുവെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാർത്തയുമായി പാർട്ടി മുഖപത്രം രംഗത്ത് വരാത്തതിന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് മുഖ്യമന്ത്രി ഓഫീസിനൊക്കെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നുവെന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടി ഇന്നത്തെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ശ്രദ്ധിക്കേണ്ടതാണ്. മുഖപ്രസംഗത്തിലൂടെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി പി എമ്മിൻ്റെ മുഖപത്രം സംരക്ഷണ കവചം തീർക്കുന്നത്. തികച്ചും അസാധാരണമാണ്. സ്വാഭാവിക രീതി നിഷേധിക്കപ്പെട്ടു എന്ന ആരോപണമാണ് ഇപ്പോൾ പാർട്ടി മുഖപത്രവും വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തിൽ ഉയർത്തുന്നത്. തീർച്ചയായും അരുൺ സൂചിപ്പിക്കുന്നത് പോലെ മറ്റു നേതാക്കൾക്ക് ലഭിക്കാത്ത പ്രിവിലേജ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയുടെ മുഖപത്രമാണ് ദേശാഭിമാനി. ആ മുഖപത്രത്തിൻ്റെ മുഖപ്രസംഗം എന്നത് പാർട്ടിയുടെ കൂടി നയമായി മാറുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും സാമാന്യനീതി മറന്നോ എന്നാണ് മറ്റു മാധ്യമങ്ങളോട് ദേശാഭിമാനിയുടെ ചോദ്യം. ആ നീതി എല്ലാവർക്കും ബാധകമാണ് എന്ന് ദേശാഭിമാനിയും തിരിച്ചറിയട്ടെ.